നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരതകേസി ടി വിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ആലുവയിൽ സിം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായി എത്തിയപ്പോൾ ബോഡോഫോൺ ഐഡിയ ഷോറൂമിലെ ജീവനക്കാർ ഓഫീസിൽ പൂട്ടിയിട്ട സംഭവം വിശദമാക്കി നടി രേഷ്മ അന്നാരാജൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരം കാര്യങ്ങൾ വിശദീകരിച്ചത് ജീവനക്കാരിൽ നിന്ന് വളരെ മോശം പെരുമാറ്റമാണ് നേരിടേണ്ടി വന്നതെന്നാണ് താരം പറയുന്നത് ലേഡി മാനേജർ എൻ്റെ സംശയങ്ങളോട് മോശമായി പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ അത് കസ്റ്റമർ കെയറിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനായി അവിടെ നടന്നത് ഫോണിൽ പകർത്തി താനെടുത്ത ഫോട്ടോ ഡിലീറ്റാക്കാതെ എന്നെ പുറത്തുവിടില്ല എന്ന് പറഞ്ഞ് പൂട്ടിയിടുകയായിരുന്നു എന്നാണ് അന്നക്കുറിച്ചത് ഫോട്ടോ ഡിലീറ്റ് ചെയ്തോളാം എന്ന് അഭ്യർത്ഥിച്ചിട്ടും കേൾക്കാൻ തയ്യാറായില്ലെന്നും താൻ വല്ലാതെ പേടിച്ചു പോയെന്നുമാണ് താരം കുറിക്കുന്നത് ഇനി ആർക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകരുതെന്നും അന്ന പറയുന്നു രേഷ്മ അന്നരാജന്റെ കുറിപ്പ് വായിക്കാം എനിക്കുണ്ടായ ദുരനുഭവത്തെപ്പറ്റി നിങ്ങൾ എല്ലാവരും അറിഞ്ഞുകാണുമെന്ന് അറിയാം എങ്കിലും ഞാൻ തന്നെ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് വോഡോഫോൺ ഐഡിയ ഷോറൂമിൽ സിം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായി ഞാൻ ഇന്ന് അവരുടെ ആലുവ ഓഫീസിൽ പോയിരുന്നു അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട് അവിടെ സ്റ്റാഫുകളിൽ നിന്ന് എനിക്ക് വളരെ മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നു അവിടുത്തെ ലേഡി മാനേജർ എൻ്റെ സംശയങ്ങളോട് മോശമായി പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ അത് കസ്റ്റമർ കെയറിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഞാൻ അവിടെ നടന്നത് ഫോണിൽ പകർത്തി ഞാനെടുത്ത ഫോട്ടോ ഡിലീറ്റാക്കാതെ എന്നെ പുറത്തുവിടില്ല എന്നും പറഞ്ഞ് അവിടെയുണ്ടായിരുന്ന മാനേജർ ലേഡി പറഞ്ഞതിനെ തുടർന്ന് സ്റ്റാഫ് ചേർന്ന് ഷോറൂമിന്റെ ഷട്ടർ താഴ്ത്തി ഫോട്ടോ ഡിലീറ്റ് ചെയ്യാതെ പുറത്തുപോകാനാവില്ലെന്ന് പറഞ്ഞു എന്നെ പിടിച്ചു വലിച്ചു മാറ്റുകയും ചെയ്തു തുറന്ന് ഷട്ടർ തുറന്നു എന്നെ പോകാൻ അനുവദിക്കണമെന്നും എന്നാൽ ഞാൻ ഫോട്ടോ ഡിലീറ്റ് ചെയ്തോളാം എന്നും അഭ്യർത്ഥിച്ചു എന്നാൽ ഞാൻ പറഞ്ഞതൊന്നും വകവെക്കാതെ പുച്ഛാവത്തിൽ ഫോണിൽ ജീവനക്കാർ മറ്റു കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടിക്കാതെ ഷട്ടർ തുറന്നു പ്രവർത്തിക്കണമെന്നും പോലീസ് വന്നിട്ട് ഞാൻ ഇറങ്ങിക്കൊള്ളാമെന്നും ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തു ഉള്ളത് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഈ ഒരു അനുഭവത്തിൽ ഞാൻ വല്ലാതെ പേടിച്ചു എന്ന് തന്നെ പറയാം സഹായത്തിന് ആരെ വിളിക്കുമെന്ന് നിന്നപ്പോൾ തോന്നിയ ധൈര്യത്തിന് എന്റെ പപ്പയുടെ കൂട്ടുകാരെയും സഹപ്രവർത്തകരുമായ രാഷ്ട്രീയ പ്രവർത്തകരെ വിളിച്ചു പപ്പ മരിക്കുന്നതുവരെ കോൺഗ്രസ് പ്രവർത്തകനും ആലുവയിൽ കൗൺസിലറായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയുമാണ് തുടർന്ന് അവരുടെയെല്ലാം സഹായത്തോടെ ആലുവ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും രേഖാമൂലം പരാതി കൊടുക്കുകയും ചെയ്തു മണിക്കൂറുകൾക്ക് ശേഷം ഷോറൂം ജീവനക്കാർ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി നടന്ന കാര്യങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു എനിക്കിന്ന് സംഭവിച്ചത് ഇനി ഒരാൾക്ക് സംഭവിക്കരുത് എന്നാണ് ഒരാവശ്യത്തിനായി കസ്റ്റമർ സമീപിക്കുമ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് മോശമാണ് അക്രമവും ഗുണ്ടായുസവും ഒന്നിനും പരിഹാരമല്ലല്ലോ ഒരാൾക്കും ഈ അവസ്ഥ നേരിടേണ്ടി വരരുത് ഓൾ ആർ ഈക്വൽ ഒരു നടിയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ അവിടെ പോയത് സാധാരണ കസ്റ്റമർ ആയിട്ടാണ് ആ നിമിഷം എനിക്കുണ്ടായ വേദന അതുപോലെ ഈ ചെയ്തത് തെറ്റാണെന്ന് അവരുടെ തിരിച്ചറിന് വേണ്ടിയാണ് പരാതി കൊടുത്തത് ഈ പ്രശ്നത്തിന്റെ പേരിൽ അവിടെ ജോലി ചെയ്യുന്ന ആരുടെയും ജീവിതം തകർക്കണമെന്നോ അവരുടെ ജോലിയെ ഇത് ബാധിക്കണമെന്നോ എനിക്കില്ല ഒരു നിമിഷത്തേക്ക് ഭയന്നുപോയെങ്കിലും എൻ്റെ അവകാശങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പപ്പയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് കരുതൽ തന്ന കൂടെ നിന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും വേണ്ട ലീഗൽ സപ്പോർട്ട് തന്ന പോലീസിനും മാധ്യമപ്രവർത്തകർക്കും ഒരുപാട് നന്ദി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇക്വാലിറ്റി സെർവ് ടു വെൽ സക്സസ് ടു ഹ്യൂമാനിറ്റി ഇങ്ങനെയായിരുന്നു നടിയുടെ കുറിപ്പ് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ